നമസ്കാരം എല്ലാ എൻ ഡി ബി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് മിഥുന മാസം ഒമ്പതാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് പൂരാടം നക്ഷത്രവുമാണ് ഇന്ന് പുരാടം നക്ഷത്രമൊക്കെ ശരിക്ക് ശുഭ നക്ഷത്രങ്ങളിൽ പെടുന്നതു തന്നെയാണ് നക്ഷത്രം ഞായറാഴ്ച ആണ് അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ നമുക്കിന്ന് പൊതുവെ എടുത്താൽ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ദിവസം തന്നെയാണ് പലപ്പോഴും നമുക്ക് ഞായറാഴ്ചകളിൽ ശുഭകാര്യങ്ങൾക്ക് കൊള്ളാതെ വരും കാരണം വിവാഹമോ അതുപോലെയൊക്കെ ചിലപ്പോൾ മുഹൂർത്തം നോക്കുമ്പോൾ കിട്ടാതെ വരും ഇത് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായിട്ടുള്ള ദിവസം തന്നെയാണ് അതുകൊണ്ട് ശുഭകാര്യങ്ങൾക്കെല്ലാം ഇന്നത്തെ ദിവസം നമുക്ക് എടുക്കാം പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളൊരു നക്ഷത്രം ശരിക്ക് മിഥുന മാസത്തിലെ പൂരാട നക്ഷത്രം വന്നിട്ടുള്ളവർ നമ്മൾ ഒരു വാർഷിക ഫലത്തെയാണ് ശരിക്ക് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ മാസത്തിലും പൂരാടമൊക്കെ വരുമെങ്കിലും ജനിച്ച മാസത്തിലെ പുരാണ നക്ഷത്രത്തിനാണ് പ്രാധാന്യം അതായത് മിഥുന മാസത്തിലെ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ആദിത്യം കുറച്ച് അലച്ചിലും അസ്വസ്ഥതയും ഉണ്ടാക്കാനിടയുള്ള നക്ഷത്രമായതുകൊണ്ട് ദിവസമായതുകൊണ്ട് ഈ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം അലച്ചിലുണ്ടാവാം നമുക്ക് അലച്ചിലെന്ന് പറഞ്ഞാൽ എന്താണ് ടെൻഷൻ കൂട്ടും ഓരോ കാര്യങ്ങൾ സമയത്തിന് നടക്കാതെ വരും അങ്ങനെ അസ്വസ്ഥതയുണ്ടാവും അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം സൂര്യനെ പ്രീതിപ്പെടുത്തണം ഏറ്റവും എളുപ്പ വഴി രാവിലെ എണീറ്റ് ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം സൂര്യൻ ഉദിച്ചതിന് ശേഷം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം അത് ബാലഭാവത്തിൽ സൂര്യൻ നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും നല്ലത് സൂര്യൻ ഉദിച്ച് ശരിക്ക് ഏഴര നാഴിക നേരം മൂന്ന് മണിക്കൂർ നേരം ബാലഭാവത്തിലാണ് സൂര്യൻ അപ്പോൾ ഒരു ആറേ കാലിനാണ് സൂര്യോദയമെങ്കിൽ ഒമ്പതേ വരെയും ബാലഭാവത്തിലേക്കാണ് ആ സമയത്ത് അമൃതകിരണം എന്നാണ് ആ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കണം അപ്പോൾ അമൃതകിരണം പതിക്കും ഒരു മണ്ഡലം നാൽപ്പത്തൊന്ന് ദിവസത്തിലൊരിക്കൽ അമൃതകിരണം പതിക്കുന്നാണ് അറിയാതെ എന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് ആ സമയത്ത് അവിടെ മാത്രം തൊഴുതാൽ മതിയായിരുന്നു അതുകൊണ്ട് നാൽപ്പത്തൊന്ന് ദിവസം കണ്ടിന്യൂ തൊഴുന്ന ഒരാളിന് അമൃതകിരണം അവരിലേക്ക് പതിക്കും അമൃതകിരണം പതിച്ചാലോ അവർ അമരരായിത്തീരും അവർക്കുള്ള ദുരിതങ്ങൾ മാറിക്കിട്ടും അതുകൊണ്ടാണ് സൂര്യനമസ്കാരത്തിൻ്റെ ശക്തി അപ്പോൾ അത് ചെയ്യുക അതേപോലെ ശിവക്ഷേത്രത്തിൽ ജലധാരയും മൃത്യുഞ്ജയ ഹോമവും മാസത്തിൽ ഒരു ഞായറാഴ്ചയോ അല്ലെങ്കിൽ നമ്മളെ ബർത്ത്ഡേ വരുന്ന ദിവസമോ നക്ഷത്രം വരുന്ന ദിവസമോ ചെയ്യുക ഒരു മഹാമൃത്യുൻ്റെ യന്ത്രം മഹാദേവൻ്റെ തന്നെ യന്ത്രം നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് കെട്ടി ധരിക്കുക ഇതൊക്കെ നമുക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ദോഷഭാവം മാറാൻ മാറി അവർക്ക് പ്രശസ്തിയും പ്രശസ്തി എന്ന് ജോലിയിൽ ഉയർച്ച വിദ്യാഭ്യാസത്തിൽ പുരോഗതി മറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പ്രശസ്തിയൊക്കെ പ്രദാനം ചെയ്യാൻ സഹായിക്കും അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ദിവസം അവധി ദിവസമാണ് ഓരോ കാര്യങ്ങൾക്ക് ഫങ്ഷനോ മറ്റ് കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ബന്ധുവീടുകളിലോ സുഹൃത്തുക്കളെ അവിടെയോ അല്ലെങ്കിൽ മറ്റേ ഔട്ടിങ്ങിനോ ഒക്കെ പോകുന്ന ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ പ്രധാനമായിട്ട് രാവിലെയൊക്കെ പോകണമെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ഒന്നും നോക്കണ്ട വൈകുന്നേരം നമ്മൾ ഓരോ യാത്രയ്ക്ക് പോവുകയും വൈകുന്നേരമാണ് കൂടുതലായിട്ടും നമ്മൾ പുറത്തൊക്കെ ഇറങ്ങണേ ഈ സമയം രാഹു കാലം നോക്കി പോകണം കാരണം രാഹു എന്ന് പറയണത് ആ പ്രകൃതിയിൽ ഏറ്റവും കൂടുതൽ ഇടച്ചിലുണ്ടാക്കുന്ന സമയമാണ് ഏകദേശം ഒന്നര മണിക്കൂർ സമയം അത് കലണ്ടറിൽ ഇട്ടിരിക്കുന്നത് ശരിക്ക് നാല് മുപ്പത് തൊട്ട് ആറ് മണി വരെ ഒന്നര മണിക്കൂറാണ് എന്നാണ് അത് കോമൺ ആയിട്ടിട്ടിരിക്കുന്നതാണ് പക്ഷെ അന്ന് രാവുകാല സമയം വരുന്നത് ശരിക്കും അഞ്ചുമണി പത്ത് മിനിറ്റ് തൊട്ടേ രാവുകാലം ആരംഭിക്കുകയുള്ളൂ ഇന്നീ അഞ്ചുമണി പത്ത് മിനിറ്റിന് മുമ്പ് വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ അഞ്ച് ആറ് മണി നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടേ ഇറങ്ങാവൂ ഈ സമയം ഇതിൻ്റെ ഇടയ്ക്കുള്ള സമയമാണ് രാവു സമയം ഇപ്പോൾ രാവു നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ നമ്മളെ ചുറ്റിക്കും അതുപോലെ ഇന്നത്തെയും അഭിജിത്ത് മുഹൂർത്ത സമയം വരുന്നത് പന്ത്രണ്ട് മണി ഒരു മിനിറ്റ് തൊട്ട് ആരംഭിക്കും പന്ത്രണ്ട് മണി നാൽപ്പത്തൊമ്പത് മിനിറ്റ് വരെ ശരിക്ക് അഭിജിത്ത് മുഹൂർത്തം ഈ സമയം ശുഭകാര്യങ്ങളിൽ ശുഭ ശുഭത്തേക്കാൾ ശുഭമാണ് ശുഭ ദിവസമാണ് അതിൽ ഏറ്റവും ശുഭമായിട്ടുള്ള സമയമാണ് പക്ഷെ നമുക്കൊന്നിനും എടുക്കാൻ പാടില്ലാത്ത രണ്ട് സമയങ്ങളാണ് ഗുളികനും യമഖണ്ഠനും അതിൽ ഗുളികകാല സമയം എന്ന് വരുന്നത് ശരിക്ക് ഗുളികൻ്റെ സമയം വരുന്നത് മൂന്ന് മണി മുപ്പത്താറ് മിനിറ്റ് തൊട്ട് അഞ്ചു മണി പത്ത് മിനിറ്റ് വരെയും യമഖണ്ഡകാല സമയം വരുന്നത് പന്ത്രണ്ട് മണി ഇരുപത്തി മിനിറ്റ് തൊട്ട് യമഖണ്ഠകാലം തുടങ്ങിയാണ് അത് രണ്ട് മണി ഒരു മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യം എടുക്കരുത് കാരണം അത് നമ്മൾ നമുക്ക് നിർബന്ധമായും നമുക്കൊരു കാര്യവും ചെയ്യാൻ പറ്റാത്ത പാടില്ലാത്ത സമയമാണ് ആ സമയം വളരെ ശ്രദ്ധയോടുകൂടി പോകണം അതുപോലെ ഇന്ന് ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് എപ്പോഴും ഞാൻ വസ്ത്രധാരണത്തിന് പ്രാധാന്യം വസ്ത്രധാരണം അതനുസരിച്ചുള്ള അതാത് ദിവസത്തിൻ്റേതായ കളറിലുള്ള വസ്ത്രം ധരിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറേ പോസിറ്റീവ് വന്നു ചേരുന്നതായി കണ്ടിട്ടുണ്ട് അതായത് താമരപ്പൂവിൻ്റെ കളറ് അതുപോലെ റോസ് മിക്സ് ആയിട്ടുള്ള കളറ് ഒക്കെ ആയിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുന്നത് അന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഫുൾ റോസ് കളറിൽ പോകണം അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കളറിൽ പോകണമെന്നല്ല എന്നല്ല വസ്ത്രത്തിൻ്റെ ആ കളറും കൂടി ഉൾപ്പെടുത്തി വസ്ത്രധാരണം ചെയ്തു പോകുന്നത് ഭാഗ്യത്തെ കൊണ്ടുതരും എന്നുള്ളതിന് സംശയം വേണ്ട എല്ലാ ആൾക്കാർക്കും പ്രത്യേകിച്ച് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും ഈ ദിവസം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം